അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹ്. അൽഹംദുലില്ലാഹിൽ അലിയിൽ ജലീൽ വസ്സലാത്തു വസ്സലാമു അലാ നബിയിഹിൽ കരീമിൽ ജമീൽ വഅലാ ആലിഹി വസ്ഹാബിഹി ദബിൽ ഫളിൽ ജസീൽ അമ്മാ ബഅദ്. റബ്ബി ശർഹലി സദ്രി വയസ്സിർലി അംരി വഹ്ലുൽ ഉഖദത മിൻ ലിസാനി യഫ്ഖഹു ഖൗലി. യാ റൂഹ കുല്ലി വലിയില്ലാഹി ഖുദ് ബിയദി സുൽത്താന കുല്ലി അഖാതിബിൽ അലി സമദി. ബഹുമാനിയ സഹോദരങ്ങളെ, സത്യവിശ്വാസികളെ, മഹാരഥന്മാരായ മശായിഖുമാരുടെ പാതയിൽ യഥാവിധി സഞ്ചരിച്ച് വിജയം വരിക്കുന്ന അള്ളാഹുവിൻ്റെ നിഷ്കളങ്കരായ ദാസന്മാരിൽ നമ്മയും കുടുംബത്തെയും മറ്റു ബന്ധപ്പെട്ടവരെയും ഉൾപ്പെടുത്തി അള്ളാഹു അനുഗ്രഹിക്കട്ടെ. നോക്കൂ, അൽ മഫാഖിറുൽ അലിയ എന്ന ഗ്രന്ഥത്തിൽ കാണാം, മഹാനരായ ഷെയ്ഖ് സയ്യിദി അബുൽ ഹസൻ ഉസ്താദുലി റളിയല്ലാഹു അൻഹു ഒരിക്കൽ മിസ്റിലേക്ക് വന്നപ്പോൾ സൃഷ്ടികളെ, എല്ലാ മനുഷ്യരെയും അള്ളാഹുവിലേക്ക് ദഅവത്ത് ചെയ്യാൻ ആരംഭിച്ചു. അങ്ങനെ ആ മഹാനവറുകളുടെ പ്രബോധനത്തിന് വേണ്ടിയിട്ട് കിഴക്കും പടിഞ്ഞാറുമുള്ള ജനസമൂഹം ഒന്നാകെ അവിടെ ഹാളറായിരുന്നു. വെറും വിവരമില്ലാത്ത അല്ലെങ്കിൽ അലിമീങ്ങളല്ലാത്തവരായിട്ടുള്ള സാധാരണ ജനങ്ങൾ മാത്രമല്ല മഹാനവറുകളുടെ ആ സദസ്സിലേക്ക് കടന്നു വന്നത്, മഹാനുമായി സഹവസിച്ചത്. മഹാനവറുകളുടെ കാലഘട്ടത്തിലെ വലിയ വലിയ മുതിർന്ന പണ്ഡിതന്മാർ മഹാനവറുകളുടെ സദസ്സിൽ സന്നിഹിതരാകുമായിരുന്നു. തിരിഞ്ഞ അകാബിറുൽ ഉലമായി മിൻ അഹ്ലി അശ്രിഹി, അവിടെ ശരിയായ മനസ്സിൻ്റെ ഉടമകളാണ് മഹാരഥന്മാരായ പണ്ഡിതന്മാരെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു. മറ്റൊരാളുടെ സദസ്സിൽ പോയിരിക്കുക എന്നുള്ളത് നമ്മുടെ ഈ കാലത്തുള്ള സാധാരണ രീതിയിൽ വലിയ വിഷമമുള്ള കാര്യമാണല്ലോ. എല്ലാ കാലത്തും കൊണ്ട് അങ്ങനെ ഉള്ളവരില്ല എന്നല്ല, പക്ഷേ ഷാദുലി റളിയല്ലാഹുവിൻ്റെ സദസ്സിൽ വലിയ വലിയ പണ്ഡിതന്മാർ വരെ പോയി സന്നിഹിതമാകുമായിരുന്നു. ആരൊക്കെ ആൾക്കാർ ഇതാ നോക്ക്, ഉദാഹരണ സഹിതം പറയുന്നു. മിസ്ൽ സയ്യിദി അഷ്ഷൈഖ് ഇസ്ദ്ദീൻ ഇബ്നു അബ്ദിസ്സലാം, സുൽത്താനുൽ ഉലമ എന്ന പേരിന് അർഹരായ, ആ പേര് കിട്ടിയ വെറുതെ അലങ്കാരത്തിന് വേണ്ടി പൊങ്ങച്ചത്തിന് വേണ്ടി കിട്ടിയതല്ല പേര്, അതിന് അർഹത ശരിക്കുള്ളത് കൊണ്ട് തന്നെ മഹാനവറുകൾക്ക് ആ പേര് കിട്ടിയതാണ്. ഗ്രന്ഥങ്ങൾ പ്രതിയാ കാണാം. ഇരിക്കട്ടെ, ഷെയ്ഖ് ഇസ്ദ്ദീൻ ഇബ്നു അബ്ദുസ്സലാം റളിയല്ലാഹു അൻഹു, ഷെയ്ഖ് തഖീദ്ദീൻ ഇബ്നു ദഖീഖുൽ ഈദ് റളിയല്ലാഹു അൻഹു, ഷെയ്ഖ് അബ്ദുൽ അലീമുൽ മുന്ദിരി റളിയല്ലാഹു അൻഹു, ഷെയ്ഖ് ഇബ്നു സലാഹ്, ഷെയ്ഖ് ഇബ്നു ഹാജിബ്, ഷെയ്ഖ് ജമാലുദ്ദീൻ ഉസ്ഫൂർ, ഷെയ്ഖ് നബീഹുദ്ദീൻ ഇബ്നു ഔഫ് തുടങ്ങി അനവധി നിരവധി പണ്ഡിത എന്താ ഒരു വിശേഷിപ്പിക്കാൻ വാക്കുകൾ കിട്ടുന്നില്ല. അത്രത്തോളം പാണ്ഡിത്യത്തിൻ്റെ നിറകുടങ്ങളായിരുന്നു ഈ മഹാരഥന്മാർ. ആരടുക്കല്, സൂഫിയായ ഒരു ഷെയ്ഖായ അബുൽ ഹസൻ ഉസ്താദുലി റളിയല്ലാഹുവിൻ്റെ സദസ്സിൽ സന്നിഹിതരായിരുന്നു, ഹാജരായിരുന്നു, ഹാജരാകുമായിരുന്നു. എന്നിട്ട് ഗ്രന്ഥകാരൻ ഇവരെ സംബന്ധിച്ച് എന്താ പറയണത്, വഹാവുല ഈ സലാത്തീന ഉലമായി ദീനി ശർഖൻ വഗറബം ഫി അശ്രിഹിം. ഈ പണ്ഡിതന്മാരൊക്കെ ചില്ലറക്കാരല്ല, അവരുടെ കാലഘട്ടത്തിലെ കിഴക്കും പടിഞ്ഞാറുമായിട്ട് നോക്കുമ്പോൾ ദീനിൻ്റെ ഉലമാക്കളിലെ ചക്രവർത്തിമാരാണ്, സലാത്തീനാണ്, സുൽത്താൻമാരാണ്, മനസ്സിലാക്കണം. അപ്പോൾ സൂഫി സഹവാസത്തിന് മഹാന്മാരായ മശായഖുമാരോടൊപ്പം കൂടുന്നതിനും അവരുടെ സദസ്സിൽ ഹാജരാകുന്നതിനും അവരുടെ ശിക്ഷണത്തിൽ വിധേയപ്പെടുന്നതിനൊക്കെ എത്രമാത്രം പ്രാധാന്യമുണ്ട്. അല്ലെങ്കിൽ പിന്നെ ഈ ഗംഗേമന്മാരായ പണ്ഡിതന്മാരൊക്കെ ഷാഫി ഇമാമിൻ്റെ സദസ്സിലേക്ക്, അതുപോലെയുള്ള സൂഫിയാക്കളുടെ സദസ്സിലേക്കൊക്കെ പോകേണ്ട വലിയ കാര്യമുണ്ടാവും. അവർ കാലങ്ങളോളം കിതാബ് ഓതി, കിതാബ് രചനകൾ ഒരുപാട് നടത്തിയവരും ഒരുപാട് പഠിപ്പിക്കണവരും ഒക്കെ അല്ലേ, അവിടെയാണ് മനസ്സിൻ്റെ നന്മ നാം കാണുന്നത്. അങ്ങനെ ഒരുപാട് വിഷയങ്ങൾ, അതുപോലെ ഷെയ്ഖ് മുഹിയിദ്ദീൻ ഇബ്നു സുറാഖ അലമ യാസീൻ ഇബ്നു അർബി തങ്ങളുടെ ശിഷ്യനാകുന്ന അവരെ, ഇവരൊക്കെയും എന്ത് ചെയ്യുമായിരുന്നു എന്ന്, കെയ്റോയിലുള്ള ആ മദ്രസത്തുൽ കാമിലിയാൽ നിശ്ചയിച്ച സമയത്ത് മഹാനവറുകളുടെ സന്നിധിയിൽ പോകുമായിരുന്നു. അങ്ങനെ പോണ വലിയ ഡമ്പും കിബറും പൊങ്ങച്ചും കാണിച്ചിട്ടല്ല, ലാസിമീനൽ അദബ മുസീഹീൻ ലഹു മുത്തതരം മിദീന ബൈനദി, ശിഷ്യത്വം സ്വീകരിച്ചുകൊണ്ട് തന്നെ വളരെ സാവൂതമാണ് അവരെ സദസ്സിലിരുന്ന് മര്യാദ അങ്ങേറ്റം പഠിച്ചിരുന്നു. എന്ന് നോക്കൂ, ഇസുദ്ദീൻ ഇബ്നു അബ്ദുസ്സലാം റളിയല്ലാഹു അൻഹു സംബന്ധിച്ച് മഹാന്മാരെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ബദായ സുഹൂർ ഫി വഖായ ദുഹൂർ ഒക്കെ നോക്കിയാൽ കാണാം. നിന്നാ കാനലഹു കറാമാത്തുൽ ഹാരിക്ക,
വലബിസ ഖിർഖത്ത തസൗഫി മിന ശിഹാബി സുഹ്രവർദി, മഹാനായ സുഹ്രവർദി ഇമാമിൽ നിന്നാണ് തസൗഫിന്റെ ഖിർഖ ആര് സ്വീകരിച്ചിരിക്കുന്നത്? യസീദ് ഇബ്നു അബ്ദുൽ സലാം റളിയല്ലാഹു അൻഹു സ്വീകരിച്ചെന്ന്. എന്നാലും ഷെയ്ഖ് അബുൽ ഹസൻ ശാദ്രി റളിയല്ലാഹു അൻഹുവിന്റെ സദസ്സിലൊക്കെ ഹാളിലാകുമായിരുന്നു. ഇൽമുൽ ഹഖീഖത്തിലുള്ള മഹാനവറുകളുടെ ആ സംസാരം സാഗൂദം ശ്രവിക്കുമായിരുന്നു. കണ്ടോ, അതുപോലെ സമാ പാട്ടൊക്കെ പാടുന്ന ഒരു സദസ്സുണ്ടാവും മഹാന്മാർക്ക്, ശാദ്രി തരീഖത്തിൽ പ്രത്യേകിച്ച്. അതിലൊക്കെ ഹാളിലായി വളരെ അനുഭൂതിയിൽ ഉന്മത്തനാകുമായിരുന്നു എന്ന് പറയാരാ വലിയ ഫഖീഹ യസീദ്ദീൻ അബ്ദുൽ സലാം എന്ന് പറഞ്ഞ ആദ്യ കാലഘട്ടത്തിലൊക്കെ ഇതിനൊക്കെ നീരസത്തോടെ കണ്ടിരുന്ന മഹാനാണ്. പക്ഷെ പിന്നീട് എന്തായി, കലവലായി. അപ്പോൾ അങ്ങനെ അവർ സദസ്സിലൊക്കെ ഹാളിലായി, സമാന്റെ സദസ്സിലൊക്കെ പങ്കെടുത്ത് അങ്ങനെ ഉന്മാദത്തിലൊക്കെ ആകുമായിരുന്നു എന്ന് കാണാം. അതുപോലെ നോക്കി നജീമുദ്ദീൻ അബ്ദുല്ലാഹിബ്നു അഹമ്മദ് അൽ ഇസ്ബഹാനി ഷാഫി മഹാനവറുകൾ അബുൽ അബ്ബാസ് റളിയല്ലാഹു അൻഹുവിന്റെ ശിഷ്യനായിരുന്നു. അബുൽ അബ്ബാസ് ഏതാ, അൽ മർസി, അബുൽ അബ്ബാസ് അൽ മർസി. അല്ലാഹു അക്ബർ. അങ്ങനെ ഷെയ്ഖ് ബിൻ അതായില്ലാ സിക്കന്ദർ റഹിമഹുള്ള മഹാനവറുകൾ ലത്തായിഫുൽ മിനൻ എന്ന ഗ്രന്ഥത്തിൽ പറയുന്നു, അബുൽ അബ്ബാസ് അൽ മർസിയെ സംബന്ധിച്ച് വലിയ മഹാനായിരുന്നു അദ്ദേഹം തന്നെ. എല്ലാ കാലഘട്ടത്തിലെ സർവ ഉലമാക്കളും അദ്ദേഹത്തിൻ്റെ ഈ വിഷയം അദ്ദേഹത്തെ അംഗീകരിച്ചിരുന്നു എന്നാണ് ഇമാമുൽ അല്ലാമ അത്രത്തോളം സൈഫുൽ മുനാദിർ ഹുജ്ജത്തുൽ മുത്തക്കല്ലിമീൻ ശംസുദ്ദീനുൽ ഇസ്ഫഹാനി ഷെയ്ഖുൽ അല്ലാമ ശംസുദ്ദീനുൽ ലൈഖി ഈ പറഞ്ഞ വലിയ മഹാരഥന്മാരായ വലിയ പണ്ഡിതന്മാർ അവരൊക്കെ അബുൽ അബ്ബാസ് അൽ മർസി റളിയല്ലാഹുവിൻ്റെ സദസ്സിൽ ഹാജരാകുമായിരുന്നു. അവിടെ വളരെ മര്യാദപൂർവം മുത്തക്കല്ലിമീങ്ങളെ പോലെ വളരെ മര്യാദ പഠിക്കുകയും എന്ത് ചെയ്യുമായിരുന്നു, അറിവുകൾ നേടുകയും ചെയ്തിരുന്നു എന്ന് കാണാം. ഇനി നോക്കാം മഹാനായ സൈദി അബുൽ ഖാസിം അൽ ഖുസൈരി റളിയല്ലാഹു അൻഹു. ഇമാം ഖുസൈരി അറിയില്ലേ, സാലത്തുൽ ഖുസൈരിയുടെ ഒക്കെ രചയിതാവാണ്. അതുപോലെ ലത്തായിഫുൽ ഇഷാറാത്ത് എന്ന് പറഞ്ഞിട്ട് തഫ്സീറൊക്കെ എഴുതിയിട്ടുണ്ട്. അൽ മുലഖബ് ബി സൈനുൽ ഇസ്ലാം, സൈനുൽ ഇസ്ലാം എന്ന പേരുള്ള ആളാണ്, പ്രസിദ്ധമായ ആളാണ്. അദ്ദേഹത്തിൻ്റെ ഷെയ്ഖ് അബു അലിദ്ദഖാഖ് റളിയല്ലാഹു അബു അലിദ്ദഖാഖ് റളിയല്ലാഹു തആല ആയിരുന്നു തിരിഞ്ഞ. ആ അത് ഹാഫിദ് ഷംസുദ്ദീൻ മുഹമ്മദ് ബിൻ അലി റളിയല്ലാഹു അൻഹു തബഖാത്തുൽ മുഫസ്സിരിൻ എന്ന ഗ്രന്ഥത്തിൽ ആ വിഷയം വ്യക്തമായി പറയുന്നു. വഖദഹദ തരീഖത്ത് സൂഫി അൽ ഉസ്താദ് അബി അലി ദഖാഖ്, മഹാനായ ഇമാം ഖുസൈരി റളിയല്ലാഹു അൻഹു തരീഖത്ത് സ്വീകരിച്ചത്, തസൂഫ് സ്വീകരിച്ചത് ഉസ്താദ് അബു അലി ദഖാഖ് എന്നിവരിൽ നിന്ന്. അപ്പം ചുരുക്കി പറഞ്ഞാൽ ഇനി എത്ര എല്ലാവരും കരുതുന്നുണ്ട്, ഇപ്പോൾ തന്നെ നമ്മൾ ഒരുപാട് മഹാന്മാരെ പരിചയപ്പെട്ടല്ലോ. സൂഫി സഹവാസം എന്ന ടൈറ്റിൽ വലിയ വലിയ മദ്ഹബിൻ്റെ പണ്ഡിതന്മാരും അതിലൊന്ന് വന്നാൽ ഒരുപാട് ഫഖീഹുകളും അല്ലാത്തവരുമായ മഹാരഥന്മാരായ പണ്ഡിത കേസരികൾ സൂഫികളായി സഹവസിച്ചതും ശൈഖിനെ സ്വീകരിച്ചതും അവരുമായിട്ട് ബന്ധപ്പെട്ടതും അവരിൽ അവരുടെ സദസ്സിൽ ആദരായതും അവരിൽ നിന്ന് അറിവ് പഠിച്ചതും ഒക്കെ പഠിച്ചു. അപ്പം ഇതിൽ ഇതൊക്കെ നമുക്ക് പ്രചോദനമാകണം. ഒന്നുമല്ലാത്ത, ഒന്നിനും കൊള്ളാത്ത നമ്മുടെ ജീവിതം നന്നാകുവാനും വിജയിക്കുവാനും ഒരു ശൈഖ് അനിവാര്യമാണെന്നാണ് ഇതിൽ നിന്നൊക്കെ മനസ്സിലാക്കേണ്ടത്. അതിനു വേണ്ടിയാണ് സമയം ചെലവഴിച്ചതൊക്കെ എന്ത് ചെയ്യുന്ന പറഞ്ഞിരുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ വിജയപാതയിൽ ഉറപ്പിച്ച് നിർത്തട്ടെ, വിജയത്തിൻ്റെ പാതയിൽ എത്തിക്കട്ടെ. വാഖിറു ദഅ്‌വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു.